അങ്ങനെ രണ്ടു ദിവസം സ്വിറ്റ്സർലൻഡ് അതിമനോഹരമായ കാഴ്ചകളൊക്കെയാണ് നമുക്ക് സമ്മാനിച്ചത്. അപ്പം മൂന്നാമത്തെ ദിവസമായി. അങ്ങനെ ഞങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. അപ്പം ഇന്ന് നമ്മൾ പോകുന്ന ഗ്രിൻഡൽവാൾഡ് എന്ന് പറയുന്ന വേറൊരു ഗ്രാമം കാണാനായിട്ടാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിന് ചെന്നപ്പം അതേ അമ്മൂമ്മ തന്നെയാണ് അവിടെ എല്ലാ കാര്യങ്ങളും ഈ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ മുഴുവൻ മാനേജ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്ന് അവരെ ഗ്രീറ്റ് ചെയ്ത് നമ്മൾ അതേ വിഭവങ്ങൾ തന്നെയായിരുന്നു കഴിക്കാനായിട്ട്. അപ്പം മാറ്റങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ പ്രത്യേകം എടുത്തത് ആൽപൈൻ കേസ് തന്നെയാണ്. കൂടെ രണ്ട് ക്രൊസോണും അതുപോലെ ജ്യൂസും പിന്നെ കാപ്പി എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അമ്മൂമ്മയോട് താങ്ക്സ് ഒക്കെ പറഞ്ഞ് ഞങ്ങൾ ഗ്രിൻഡൽവാൾഡിലേക്ക് പോവുകയാണ്. അപ്പം ഗ്രിൻഡൽവാൾഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ താമസിക്കുന്ന വിൽഡേഴ്സ് വിൽ എന്ന ഗ്രാമത്തിൽ നിന്ന് ഏകദേശം 17.5 kilometers ഉണ്ട്. അപ്പോൾ നമുക്കൊരു 25 minutes വേണം മാക്സിമം നമുക്ക് അവിടെ എത്താനായിട്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു കാറിൽ തന്നെ പോകാം, അതാകുമ്പോൾ നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് പതുക്കെ നമ്മുടെ സൗകര്യത്തിന് പോയിട്ട് വന്നാൽ മതിയല്ലോ. അങ്ങനെ ഞങ്ങൾ കാറെടുത്ത് ഈ ഗ്രിൻഡൽവാൾഡിലേക്ക് പോയി. ഈ ഗ്രിൻഡൽവാൾഡിൽ പൊതുവെ ആൾക്കാർ പോകുന്നത് ഇപ്പം സ്വിറ്റ്സർലൻഡിൽ എവിടെ നോക്കിയാലും പ്രകൃതി ഭംഗിയാണല്ലോ, പക്ഷെ ചില ആൾക്കാർ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവർ സ്വിറ്റ്സർലൻഡ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവർ പൊതുവെ പോകുന്ന ഒരു സ്ഥലമാണ് ഈ ഗ്രിൻഡൽവാൾഡ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. അപ്പോൾ ഈ ഗ്രിൻഡൽവാൾഡിൽ പോയി കഴിഞ്ഞാൽ ഈ ഗ്രിൻഡൽവാൾഡ് ബേസ് സ്റ്റേഷനിൽ നിന്ന് നമ്മൾ മൗണ്ടൻ ഫസ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെയാണ് കൂടുതലും ഈ അഡ്വഞ്ചറസ് കാര്യങ്ങളെല്ലാം നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഗ്രിൻഡൽവാൾഡിലെത്തി, നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്തു, അങ്ങനെ ബേസ് സ്റ്റേഷനിൽ വന്നു. അപ്പം ഈ ബേസ് സ്റ്റേഷനിൽ നമ്മൾ ചെന്നപ്പോഴും ഒരുപാട് ആൾക്കാർ അവിടെ ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഗൊണ്ടോള എടുത്ത് വേണം നമ്മൾ ഈ മൗണ്ടൻ ഫസ്റ്റിലേക്ക് പോകാൻ. അപ്പം ഇങ്ങനെ ഗൊണ്ടോള ഇങ്ങനെ റൗണ്ടായിട്ട് കറങ്ങി വരും. അപ്പം നമ്മൾ ഒരു ഗൊണ്ടോള വന്ന് നിൽക്കുമ്പോഴും നമ്മൾ ചാടി കയറണം. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പൊക്കോണ്ടിരിക്കുക ബെൽറ്റിലൂടെ. അപ്പം നമ്മൾ ചെന്ന് കയറാൻ താമസിച്ചെങ്കിൽ അടുത്ത ഗൊണ്ടോള വന്ന് നമ്മൾ ഇടിച്ചിടും. അപ്പം നമ്മൾ അതനുസരിച്ച് വേണം നമ്മൾ കയറി ഇരിക്കാനായിട്ടാണ് ഗൊണ്ടോളക്കകത്ത്. അപ്പം ഞങ്ങൾ ഗൊണ്ടോള വന്നു, പെട്ടെന്ന് തന്നെ ചാടി കയറിയിരുന്നു. അപ്പം നമ്മൾ ടിക്കറ്റ് ഓൾറെഡി നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 35 francs എങ്ങാണ്ടായി ഒരാൾക്ക് ഈ ഗൊണ്ടോള റൈഡ് എടുത്ത് മൗണ്ടൻ ഫസ്റ്റിലേക്ക് പോകാൻ. അപ്പം ഈ ഗൊണ്ടോള എന്ന് പറയുന്നത് നമ്മുടെ കേബിൾ കാർ പോലെ തന്നെ ഇരിക്കും കാണാനായിട്ട്. അപ്പം ഈ കേബിൾ കാർ പോലെ പക്ഷെ ഒരു ഓപ്പറേറ്ററൊന്നും അതിനില്ല. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന സാധനങ്ങളാണ്. പിന്നെ ഈ 4 വശവും ഇങ്ങനെ മൂടിയിരിക്കുന്നതല്ല. അപ്പം ഒരു വശത്ത് നമുക്ക് തുറന്ന് കയറി ഇരിക്കാനുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. നമുക്ക് ഇരിക്കുമോ, നമ്മൾ നിൽക്കുമല്ലോ കേബിൾ കാർ പോലെ. പക്ഷെ അവിടെ നമ്മൾ ഈ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേന് ഈ ഗൊണ്ടോള റൈഡ് നമ്മൾ സമയം കഴിയും തോറും നമ്മൾ എത്തുന്നില്ല. ഏകദേശം 25 minutes കഴിയുമ്പോഴാണ് നമ്മൾ ഈ മൗണ്ടൻ ഫസ്റ്റിലേക്ക് എത്തുന്നത്. അപ്പം ഈ ഒരു യാത്രയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ആൾക്കാരെ വിട്ടിട്ട് തിരിച്ചു വരുന്ന ഗൊണ്ടോളകൾ കാണാം, നമ്മുടെ മുന്നിലും പുറകിലും അങ്ങോട്ട് പോകുന്ന ആൾക്കാരെ കാണാം ഈ ഗൊണ്ടോളയിലിരുന്ന്, അതുപോലെ പല പല സ്റ്റേഷനുകളും ഉണ്ട്. അപ്പം ബോർട്ട്, സ്ട്രക്കൽ ഫെൽഡ് എന്നിങ്ങനെ പറഞ്ഞ പല സ്റ്റേഷനുകൾ കടന്നാണ് നമ്മൾ ഈ മൗണ്ടൻ ഫസ്റ്റിലേക്ക് ചെല്ലുന്നത്. ഈ ഗൊണ്ടോളയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേന് അടിയിലത്തെ കാഴ്ചകൾ എന്നൊക്കെ പറയുന്നത് വളരെ മനോഹരമായ കാഴ്ചകളാണ്. അവിടെ നമ്മൾ കാണുന്നത് പല ഗ്രാമങ്ങളുണ്ട്, കാരണം ഒരുപാട് വീടുകൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് അരുവികളും അതുപോലെ പശുക്കൾ താഴെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഞങ്ങൾ പോയ ആ ദിവസം എന്ന് പറയുന്ന ക്ലൈമറ്റ് വളരെ മോശമായിരുന്നു. അതായത് നമ്മൾ ബേസ് സ്റ്റേഷൻ വരെ എത്തുമ്പോഴും ചെറിയൊരു മഴയുണ്ടായിരുന്നെങ്കിലും ഈ ഗൊണ്ടോള ഇങ്ങനെ ഓരോ ഉയരത്തിലേക്ക് ഇങ്ങനെ പോകും തോറും നമുക്ക് ഈ മൂടൽമഞ്ഞ് കാരണം ഒന്നും കാണാൻ മേല. അതായത് നമുക്ക് മുന്നേ പോകുന്ന കൊണ്ടോളിരിക്കുന്ന ആൾക്കാരൊന്നും കാണാൻ മേല, മുഴുവൻ മൂടൽമഞ്ഞ് വന്ന് മൂടി. അപ്പം തന്നെ നമ്മൾ വിചാരിച്ചു ഓഹോ ഒരു കാര്യത്തിൽ തീരുമാനമായി, ഇന്നത്തെ ദിവസം ഏതായാലും മൂടൽമഞ്ഞാണ്, ഇനി അങ്ങോട്ട് പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്താൽ അങ്ങോട്ട് പോകുന്നത് മൗണ്ടൻ ഫസ്റ്റിലേക്ക്. അപ്പം ഇതിങ്ങനെ കൂടി വരുവാണ്, നമുക്ക് ഭയങ്കര മഞ്ഞായി, ഒന്നും കാണാൻ മേല, ഭയങ്കര തണുപ്പും. അപ്പോൾ ജാക്കറ്റൊക്കെ എടുത്തിട്ടു. അപ്പോൾ നമ്മളിങ്ങനെ 25 minutes കഴിഞ്ഞ് പല സ്റ്റേഷനുകൾ കടന്ന് നമ്മൾ മൗണ്ടൻ ഫസ്റ്റിലെത്തി. അവിടെ നമ്മൾ ഇറങ്ങിയപ്പോഴത്തേന് ഒന്നും കാണാൻ മേല, വഴി പോലും നമുക്ക് കാണാൻ മേല ഈ മൂടൽമഞ്ഞ് കാരണം. ശരിക്കും ഈ ക്ലൈമറ്റ് യൂറോപ്പിൽ പൊതുവെ പെട്ടെന്ന് നമുക്കങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവരിങ്ങനെ പറയും ഇന്നിപ്പം സണ്ണി ആയിരിക്കും അല്ലെങ്കിൽ ക്ലൗഡി ഒക്കെ ആണ് എന്ന് പറഞ്ഞാലും പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ചിലപ്പോൾ മഴ വരാം, മഴ വന്നു കഴിഞ്ഞാൽ ഉടനെ മൂടൽ മഞ്ഞ്. അങ്ങനെ നമുക്ക് ക്ലൈമറ്റ് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്ത് പോകാൻ പറ്റാത്തൊരു സ്ഥലമാണ്. നമുക്ക് എപ്പോഴെപ്പോഴും നോയിക്കൊണ്ടിരിക്കണം നമ്മൾ ഈ ആപ്പിൽ, വെതർ ആപ്പിൽ. അങ്ങനെ അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങി, ഗൊണ്ടോള ഇറങ്ങി. എങ്ങോട്ട് പോകണം ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല, കാരണം വഴി കാണാമല്ലോ ഒന്നാമത്തെ കാര്യം. അപ്പോൾ അവിടെ ഒരു സീറ്റ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അവിടെ
ഇരുന്ന് കുറച്ച് നേരം. അത് കഴിഞ്ഞ് നമ്മൾ വിചാരിച്ചു ഇങ്ങനെ ഇരുന്നുകൊണ്ട് കാര്യമൊന്നുമില്ല, നമ്മളെപ്പോലുള്ള എല്ലാ ആൾക്കാരും അവിടെ ഇറങ്ങി ചുമ്മാ നടക്കുമാവല്ലോ, ഇങ്ങനെ നടക്കും തോറും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ എത്തും എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ നടക്കാൻ തുടങ്ങി. നടക്കാൻ ചെന്നപ്പോൾ നടന്നിങ്ങനെ പോയപ്പോഴത്തേനും നമ്മൾ ഒരു ഫസ്റ്റ് ക്ലിഫ് വാക്ക് ബൈ റിസോർട്ട് എന്ന് പറയുന്ന ഒരു ക്ലിഫ് വാക്ക് കണ്ടു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അതേതായാലും നമുക്ക് എടുക്കാം, നടന്നെടുക്കാം. കാരണം ഇപ്പോൾ വീഡിയോയോ ഫോട്ടോയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് മുഴുവൻ മൂടൽ മഞ്ഞാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അത് നടന്നു പോകാം, എന്നിട്ട് പിന്നെ നമുക്ക് ഒന്നുകൂടെ വരാം ഈ ഒരു ഈ ക്ലിഫ് വാക്ക് ഒന്ന് നേരിട്ട് ഈ മൂടൽ മഞ്ഞൊന്നും ഇല്ലാതെ കാണാൻ, ക്ലൈമറ്റ് ശരിയാവുകയാണെങ്കിൽ. അങ്ങനെ ഞങ്ങൾ ഈ ക്ലിഫ് വാക്കൊക്കെ നടന്ന് ഞങ്ങളൊരു അതിൻ്റെ ഒരു ഒബ്സർവേഷൻ ഡെക്കിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അപ്പം കഫേ ഉണ്ട്. ഞങ്ങൾ വിചാരിച്ചു ഒന്ന് അവിടെ ഇരിക്കാൻ കുറച്ച് നേരം, ചിലപ്പം പെട്ടെന്ന് ഈ ഒരു കാറ്റടിച്ചാൽ മാറാവുന്ന മൂടൽ മഞ്ഞല്ലേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് വെയിറ്റ് ചെയ്തു, ഒരു കാപ്പിയൊക്കെ കുടിച്ചു. അപ്പം അന്ന് ഞങ്ങൾക്ക് കാപ്പി മാത്രം കുടിക്കുന്നതിന് രണ്ട് പേർക്കും 25 francs, കാരണം ഇത്ര ഒന്നാമത്തെ കാലം ഇത്ര ഉയരത്തിൽ, പിന്നെ അവിടെ ടൂറിസ്റ്റുകൾ വരുമ്പോഴത്തേക്കും അതൊരു ബിസിനസ്സാണല്ലോ. അപ്പം ഞങ്ങൾ കാപ്പിയൊക്കെ മേടിച്ച് കുടിച്ച് ഏകദേശം ഞങ്ങളൊരു 1.5 hours അവിടെ ഇരുന്നു. അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ പതുക്കെ വെയിൽ വന്നു തുടങ്ങി, വെയിൽ ഇപ്പം മൂടൽ മഞ്ഞൊക്കെ മാഞ്ഞു തുടങ്ങി. എന്നാലും ഉണ്ട്, പക്ഷെ നേരത്തെ അത്രയും അത്ര നമുക്ക് അത്ര ഡെൻസ് ആയിട്ടുള്ളൊരു മൂടൽ മഞ്ഞൊന്നുമല്ല. ഞങ്ങൾ പിന്നെ തിരിച്ച് ഞങ്ങൾ ഈ കേബിൾ കാറ് എടുത്ത് തന്നെ അവിടുന്ന് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഗൊണ്ടോള എടുത്ത് ഞങ്ങൾ ബോട്ട് എന്ന് പറയുന്ന സ്റ്റേഷനിൽ വന്ന് പിന്നെ ഞങ്ങൾ ഈ ഗൊണ്ടോള റൈഡ് ഒന്നുകൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് പറഞ്ഞ് പിന്നെയും ഗൊണ്ടോള എടുത്ത് ഞങ്ങൾ ഈ ഫസ്റ്റ് മൗണ്ടനിലേക്ക്, നമ്മൾ കാപ്പി കുടിച്ച് ആ സ്ഥലത്തേക്ക് തന്നെ പിന്നെയും പോയി. അപ്പോൾ ചെന്നപ്പോഴത്തേനും നമുക്ക് മൂടൽ മഞ്ഞൊക്കെ മാറി, നമുക്ക് തെളിഞ്ഞ് കാണാമെല്ലാം. അങ്ങനെ ഞങ്ങൾ ഈ ഫസ്റ്റ് ക്ലിഫ് വാക്ക് ബൈ റിസോർട്ട് എന്ന് പറയുന്ന ആ ഒരു ക്ലിഫ് വാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ ഫസ്റ്റ് ക്ലിഫ് വാക്ക് ബൈ റിസോർട്ട് എന്ന് പറയാൻ കാരണം റിസോർട്ട് ആണ് ആ ക്ലിഫ് ആ പാത്ത്വേ അവിടെ സ്പോൺസർ ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് അതിന് അങ്ങനെ ഒരു പേര് വന്നത്. പിന്നെ ഫസ്റ്റ് മൗണ്ടനിലായതുകൊണ്ടാണ് ഈ ഫസ്റ്റ് എന്നുള്ള വാക്ക് ഫ്രണ്ടിൽ വന്നേക്കുന്നത്. അങ്ങനെ ഞങ്ങളപ്പോൾ ഈ പാത്വേ ഉണ്ടാക്കിയേക്കുന്നത് ഈ ഒരു ഈ ഫസ്റ്റ് മൗണ്ടൻ തുറന്ന് അതിൻ്റെ സൈഡിൽ കൂടെ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം ഈ ഹൈറ്റൊക്കെ പേടിയുള്ള ആൾക്കാരാണ് നമ്മൾ ശരിക്കും പേടിച്ച് പോകും അത് വഴി കൂടെ നടക്കുമ്പം, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് പതുക്കെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് അപ്പോഴും നമ്മൾ കാണുന്ന ഈ കൊടുമുടികൾ തന്നെയാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ നടന്ന് ഈ ക്ലിഫ് വാക്കിലൂടെ നടന്ന് ഞങ്ങൾ പിന്നെയും ആ കഫേയുടെ അവിടെ ചെന്നു. അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഈ അപ്പോഴും ഞങ്ങൾക്ക് വിശന്നു ശരിക്കും. അപ്പം ഞങ്ങൾ പൊമ്മസൊക്കെ വാങ്ങിച്ച് അതൊക്കെ കഴിച്ചു, അതായത് നമ്മുടെ ഈ ഫ്രഞ്ച് ഫ്രൈസ് പോലെ. അതൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇനിയും അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം, കാരണം അതിനാണല്ലോ നമ്മളിവിടെ വന്നേക്കുന്നത്. അങ്ങനെ അപ്പോൾ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 അഡ്വഞ്ചറസ് ആക്ടിവിറ്റി നമുക്ക് ചെയ്യാം, ഏകദേശം 100 euros എങ്ങാണ്ട്, 100 francs അങ്ങനെ എങ്ങാണ്ടാണ് നമ്മൾ ഈ ഒരു 2 ആക്ടിവിറ്റി ചൂസ് ചെയ്യുന്നതിന്. അപ്പം ആദ്യത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ഗ്ലൈഡർ എന്ന് പറയും, അതായത് ഒരു പക്ഷിയുടെ ഷേപ്പിലാണ് അതിരിക്കുന്നത്, ഒരു ഈഗിളിൻ്റെ ഷേപ്പിൽ. അപ്പോൾ നമ്മൾ 4 ആൾക്കാർ ഒരേ സമയത്ത് പറക്കുന്ന ഒരു സംഭവമാണ് ഈ ഫസ്റ്റ് ഗ്ലൈഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതല്ല നിങ്ങൾ ഫസ്റ്റ് ഗ്ലൈഡർ എടുക്കേണ്ട സ്ഥലം, അതിനായിട്ട് നിങ്ങൾ അടുത്ത ഒരു സ്റ്റേഷനിലേക്ക് പോകണം, സ്ട്രക്ക്ഫെൽഡ് എന്നാണ് അതിൻ്റെ പേര്, അങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെയും ഗൊണ്ടോള എടുത്ത്, കാരണം ഗൊണ്ടോള ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു യാത്ര. അപ്പോൾ പിന്നെയും ഗൊണ്ടോള എടുത്ത് ഞങ്ങൾ സ്ട്രക്ക്ഫെൽഡിലേക്ക് പോയി. അപ്പോൾ അവിടെയാണ് നമ്മുടെ ഫസ്റ്റ് ഗ്ലൈഡർ എന്ന് പറയുന്ന ആ ഒരു അഡ്വഞ്ചറസ് ആക്ടിവിറ്റി നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നപ്പോഴത്തേനും നല്ല ക്യൂ ഉണ്ട് അത്യാവശ്യം. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു എങ്ങനെയാണ് ഇത് നടക്കുന്നതെന്നുള്ളത്. അപ്പോൾ ഒരു പക്ഷിയുടെ രൂപത്തിൽ ഒരു ഇതുണ്ടാക്കിയേക്കോ, ഒരു രൂപം ഉണ്ടാക്കിയേക്കോ നമ്മുടെ ഒരു പരുന്തിൻ്റെ ഷേപ്പിൽ. അപ്പോൾ ആ പരുന്ത് ആൾക്കാരെ കൊണ്ടുപോകുന്ന പോലെയാണ് നമുക്ക് തോന്നുന്ന ദൂരെ നിന്ന് കാണുമ്പോൾ. അപ്പോൾ 4 ആൾക്കാരിങ്ങനെ കിടക്കുക, വെർട്ടിക്കലായിട്ടിങ്ങനെ പരുന്ത് പിടിച്ചുകൊണ്ട് പോകുന്ന പോലെ വെർട്ടിക്കലായിട്ടിങ്ങനെ നമ്മൾ കിടക്കുക. അപ്പോൾ 800 meters അത് പുറകോട്ട് കൊണ്ടുപോകും നമ്മളെ, എന്നിട്ട് അതായത് ഒരു കുന്നിൻ്റെ മേളിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ഒരു 85 km/h താഴേക്ക് ഇങ്ങനെ ആ കുന്നിറങ്ങി വരുന്ന പോലെ നമുക്ക് തോന്നും. അപ്പം ഞങ്ങളെ എത്തി, ഞങ്ങളെ ബെൽറ്റൊക്കെ ഇട്ട് ഞങ്ങളെ കയറ്റി. അപ്പം ഇതിന് മാക്സിമം ഇപ്പം പിള്ളേരാണെങ്കിൽ മാക്സിമം 10 വയസ്സെങ്കിലും ഉള്ള പിള്ളേരെ ആയിരിക്കണം നമ്മൾ കയറ്റുന്നത്. അതുപോലെ തന്നെ വെയിറ്റ് 125, ഇപ്പം നമ്മളൊക്കെ വലിയവരൊക്കെ പോയാലും 125 kg താഴെയുള്ളവർക്ക് മാത്രമേ അതിനകത്ത് കയറാനും പറ്റത്തുള്ളൂ. അങ്ങനെ കുറച്ച് റെസ്ട്രിക്ഷൻസൊക്കെ ഉണ്ട്, നമ്മൾ കയറണമെങ്കിൽ സെപ്പറേറ്റ് ടിക്കറ്റ് വേണം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നു. അപ്പം ഞങ്ങളുടെ ആ ഒരു കുഴ എത്തി, ഞങ്ങൾ ബെൽറ്റൊക്കെ ഇട്ടു കയറി. അപ്പം നമ്മളെ പതുക്കെ
പുറകോട്ട് കൊണ്ടുപോകുമ്പോൾ 800 മീറ്റർ, അതുകൊണ്ട് നമ്മൾ പെട്ടെന്നൊരു പക്ഷി പറക്കുന്ന പോലെ നമുക്ക് തോന്നും. നമ്മൾ പെട്ടെന്ന് ഈ ഒരു 85 കിലോമീറ്റർ പെർ അവറിൽ നമ്മൾ സ്പീഡിൽ ഇങ്ങനെ ഒരു കുന്നിറങ്ങി വരുന്ന പോലെ നമുക്ക് തോന്നും. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രത്യേകിച്ചും ആ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം മൂടൽമഞ്ഞൊക്കെ ഉണ്ട്, തണുപ്പൊക്കെ ഉണ്ട്. നമ്മൾ അത് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു അനുഭവം ഞങ്ങൾക്ക് അപ്പോൾ ലഭിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫസ്റ്റ് ഗ്ലൈഡർ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഏതൊരു അഡ്വഞ്ചറസ് ആക്ടിവിറ്റി ചൂസ് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചിരിക്കുക. അപ്പം ഞങ്ങൾ അറിഞ്ഞു ഫസ്റ്റ് ഫ്ലയർ എന്ന് പറയുന്ന വേറൊരു അഡ്വഞ്ചറസ് ആക്ടിവിറ്റി ഉണ്ട്, അതുപോലെ തന്നെ മൗണ്ടൻ കാർട്ടും ഉണ്ട്. പക്ഷേ ഈ ഒരു ക്ലൈമറ്റ് കൊള്ളത്തില്ലാത്തത് കൊണ്ട് അവർ ഫസ്റ്റ് ഫ്ലയർ അവർ അവിടെ വെച്ച് നിർത്തി. അപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലയർ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇരുന്നുകൊണ്ട് നമ്മൾ തന്നെ പോകുന്ന ഒരു ഒരു സീറ്റ് പോലെ നമുക്കിങ്ങനെ ഒരു മല ഇറങ്ങി പോകുന്ന പോലത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടുന്ന ഒരു സംഭവമാണ് ഈ ഫസ്റ്റ് ഫ്ലയർ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഏതായാലും അതില്ലാത്തത് കൊണ്ട് അതൊന്നും ഞങ്ങൾ ചെയ്തില്ല. പിന്നെ ഞങ്ങൾക്കുള്ളത് മൗണ്ടൻ കാർട്ട് മാത്രമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മൗണ്ടൻ കാർട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെന്നു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേന് അവർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു പേപ്പർ ഒപ്പിട്ട് മേടിച്ചു. അതായത് ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കുകയാണെങ്കിൽ ആംബുലൻസിനെ വിളിക്കുന്നതിന് നമ്മൾ പൈസ അങ്ങോട്ട് കൊടുക്കണം, അതായിരുന്നു അതിൻ്റെ സാരാംശം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒപ്പിട്ടൊക്കെ കൊടുത്തു. ഇംഗ്ലീഷിലും ഉണ്ടായിരുന്നു ഫോം, അതുപോലെ ജർമ്മനിലും ഉണ്ടായിരുന്നു, മറ്റു പല ഭാഷകളിലും ഉണ്ടായിരുന്നു. നമുക്ക് ഇംഗ്ലീഷിലെ ഫോമാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് ചെല്ലുമ്പോഴത്തേനും അവർ നമുക്കൊരു ഹെൽമെറ്റ് തരും. അപ്പോൾ നമ്മൾ ആ ഹെൽമെറ്റൊക്കെ വെച്ചു. അപ്പോൾ നമുക്ക് ആ ഇൻസ്ട്രക്ടർ ആ മൗണ്ടൻ കാർട്ടിനെ പറ്റി പറയും. അപ്പോൾ പുള്ളി പറഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് 2 ടയറാണ് പുറകിൽ ഈ കാർട്ടിൽ, നിങ്ങൾ ഇരിക്കുകയാണ്, ഹെൽമെറ്റ് എല്ലാവരും ധരിക്കണം, നിങ്ങൾ തന്നെയാണ് വണ്ടി ബാലൻസ് ചെയ്യുന്നത്. അപ്പം ഇത് ബ്രേക്ക് മാത്രമേ ഉള്ളൂ ഈ വണ്ടിക്ക്, അല്ലെങ്കിൽ സ്ലോപ്പ് ആയതുകൊണ്ട് തന്നെ ഉരുണ്ട് പൊക്കോളൂ എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ ആദ്യം സത്യം പറഞ്ഞാൽ എനിക്ക് പേടി തോന്നി, കാരണം ആ വഴി കണ്ടപ്പോഴേ, വഴി എന്ന് പറയുന്നത് നമ്മുടെ ഈ ടാറൊന്നും ചെയ്യാത്ത ഒരു ഈ കരിങ്കല്ലൊക്കെ ഉള്ളൊരു വഴിയാണ്. അപ്പം മലയുടെ ചെരിവാണ്, കാരണം നമ്മൾ ആ ഒരു സൈഡ് തെന്നിപ്പോയെങ്കിൽ നമ്മൾ കൊക്കയിലേക്ക് വീഴും. അവിടെ നമ്മളെ നോക്കാനായിട്ടോ അല്ലെങ്കിൽ റെഡി ആയിട്ട് കിടക്കുന്ന ആംബുലൻസോ അങ്ങനെയൊന്നും ഇല്ല. നമ്മൾ വിളിച്ചു കൂവിയാൽ പോലും ഈ വണ്ടി ഓടിച്ച് വരുന്നവരല്ലാതെ വേറെ ആരും കേൾക്കാനും ഇല്ല. 4 രാജ്യങ്ങൾ, അൽബേനിയ, ജോർജിയ, എത്യോപ്യ, മാൽഡീവ്സ്, അവിടുത്തെ വിശദമായ കാഴ്ചകളും അനുഭവങ്ങളുമായി ഇതാ സഞ്ചാരം 11-ാം വോളിയം പെൻഡ്രൈവിൽ. സഞ്ചാരം വോളിയം നമ്പർ 11. പെൻഡ്രൈവ് വില 4000 രൂപ. ഫുൾ എച്ച് ഡിയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 999-444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. അപ്പം ഞാൻ ആദ്യം കയറി. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഈ കാലിന് നീളം കൂടിയവർക്കൊക്കെ ഇപ്പം സൈസ് പല സൈസിലുണ്ട്, സ്മോൾ ഉണ്ട്, ലാർജ്, മീഡിയം, അതുപോലെ എക്സൽ, അങ്ങനെയാണ് വണ്ടിയുടെ സൈസ് പോകുന്നത്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത്യാവശ്യം നീളമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് എക്സൽ മതിയെന്ന് ഈ ഇൻസ്ട്രക്ടർ പറഞ്ഞു. ഞങ്ങൾ കയറിയിരുന്നു. ഞങ്ങളുടെ കൂടെ ഒരു ഗാങ് ആൾക്കാരാണ്, ഒരു സംഘമാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കയറി, ഹെൽമെറ്റൊക്കെ ഇട്ട് കയറിയിരുന്നു. അപ്പം ആദ്യം നമ്മൾ സ്ലോപ്പ് ഇറങ്ങി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെ വണ്ടി ഓട്ടോമാറ്റിക്കലി പൊക്കോളും. അപ്പോൾ ആദ്യത്തെ ഒരു പുഷ് നമ്മൾ കൊടുക്കണം. അപ്പോൾ ആ ഒരു തള്ളി നമ്മൾ തള്ളി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തന്നെ അങ്ങ് പൊക്കോളും. അങ്ങനെ ഞങ്ങൾ കയറിയിരുന്നു. ഇത് കയറിയിരുന്ന് വണ്ടി അങ്ങോട്ട് പോയി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളെ കൊണ്ട് പറ്റിയ പരിപാടിയല്ല, കാരണം ഒരു സൈഡിൽ കൊക്ക. അപ്പോൾ അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും നിങ്ങൾക്ക് പ്രശ്നം വരുവാണെങ്കിൽ പുറകെ ആൾക്കാർ പാഞ്ഞു വരുക സ്പീഡിൽ, അവർ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊക്കയിലേക്ക് വീഴും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സൈഡിലേക്ക്, റൈറ്റ് സൈഡിലേക്ക് മാറ്റി ഒതുക്കി നിർത്തണം, മറ്റവർക്ക് വഴി കൊടുക്കണമെന്ന്. അപ്പം ഞാൻ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എൻ്റെ പുറകെ ശ്രീത്ത് വരുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡ്, അതുപോലെ തന്നെ വേറെ പല ആൾക്കാരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കുറച്ച് ദൂരം പോയപ്പോഴത്തേനും നമുക്ക് ബാലൻസ് കിട്ടുന്നില്ല, നമ്മൾ ഈ വണ്ടി കൊണ്ട് ഇടിക്കും എന്നുള്ളൊരു ഒരു അവസ്ഥയിലെത്തി. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ സൈഡിലേക്ക് ഒതുക്കി നിർത്തിയിട്ട് ശ്രീത്തിനോട് പറഞ്ഞു ഇതുപോലെ എനിക്ക് പറ്റുന്നില്ല, ഞാൻ ഇവിടെ വെച്ച് ഈ വണ്ടി നിർത്തുക, എനിക്കിനി ഓടിക്കാൻ മേല. പക്ഷേ എങ്ങനെ പോകും താഴോട്ട്? ഇനിയും അടുത്ത സ്റ്റേഷനിലേക്ക് ഒരുപാട് ദൂരമുണ്ട്, തിരിച്ചു മുകളിലോട്ടും പോകാൻ പറ്റത്തില്ല, അവിടെ ഒരു മനുഷ്യരും ഇല്ല. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. അപ്പം ഞാൻ നിർത്തുന്നത് കണ്ടുകൊണ്ട് ശ്രീത്തും പുറകെ കൊണ്ട് സൈഡ് ഒതുക്കി നമ്മൾ നിർത്തി. പക്ഷേ ഞാൻ അങ്ങോട്ട് ഒതുക്കി നിർത്തിയപ്പോഴത്തേനും ഒരു പെണ്ണിങ്ങനെ, വേറൊരു രാജ്യക്കാരി, അവർ ഈ മൗണ്ടൻ കാർട്ട് എടുക്കും, ആ പെണ്ണിങ്ങനെ പാഞ്ഞു വരിക. ആ പെണ്ണ് പാഞ്ഞിങ്ങനെ വന്നപ്പോഴത്തേന് ആ പെണ്ണിന് ബാലൻസ് കിട്ടിയില്ല, അരികു ചേർന്നാണ് വരുന്നത്, പെട്ടെന്ന് വെട്ടിക്കാനും പറ്റിയില്ല. ആ പെണ്ണും ആ മൗണ്ടൻ കാർട്ടും കൂടെ മറിഞ്ഞ് ആ കൊക്കയിലേക്ക് വീണു. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചപ്പോൾ നമ്മൾ രണ്ടുപേരും അങ്ങ് ഭയങ്കരമായിട്ട് സ്തംഭിച്ചു പോയി. ദൈവമേ, ആ എന്ത് ചെയ്യും എന്നുള്ളൊരു ഇത് വന്നു. അപ്പം പുറകെ ആ പെണ്ണിൻ്റെ ബോയ് ഫ്രണ്ട് ആണോ അതോ ഹസ്ബൻഡ് ആണോ എന്ന് അറിയത്തില്ല,
ഇത് കണ്ടപ്പോഴത്തേന് അവനും പെട്ടെന്ന് അവളുടെ പേര് രഞ്ജു എന്നോ അങ്ങനെ എന്തോ എന്തോ ഒരു പേര് വിളിച്ച് അവനും ഈ കാർട്ടും എല്ലാം കൂടെ പിന്നെ അതിനകത്തോട്ട് പോയി. അപ്പം നമ്മൾ നേരത്തെ ഒപ്പിട്ടപ്പോൾ കൊടുത്തായിരുന്നു എന്തെങ്കിലും ആംബുലൻസ് സർവീസ് വേണമെങ്കിൽ നമ്മൾ തന്നെ പൈസ കൊടുത്ത് വേണം. പക്ഷെ അതിനേക്കാൾ ഉപരി ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ നമുക്ക് അറിയത്തുമില്ല. അപ്പം ശ്രീജിത്ത് പെട്ടെന്ന് തന്നെ ഈ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ചാടൽ. അപ്പം ഞാനാണെങ്കിൽ ചാടരുത്, കാരണം ശ്രീജിത്ത് ചാടിക്കഴിഞ്ഞ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ തിരിച്ചു വരും എന്നുള്ളൊരു ചിന്തയൊക്കെയായി എനിക്ക് അപ്പം. പക്ഷെ പെട്ടെന്ന് എനിക്ക് പേടിയായി, കാരണം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വിറ്റ്സർലൻഡിൽ ജയിലിൽ പോയി കിടക്കണമല്ലോ എന്നുള്ളൊരു ചിന്തയൊക്കെ മനസ്സിൽ വന്നു. അപ്പോൾ പുറകെ വന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് നിർത്തി. പക്ഷെ ഭാഗ്യവശാൽ ഈ പെണ്ണ് ഒരു സ്ഥലത്ത് തങ്ങി നിൽക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കൈയൊക്കെ പോറിയെങ്കിലും പിന്നെ ഈ ജാക്കറ്റും ഗ്ലൗസും തണുപ്പുള്ളതുകൊണ്ട് ഗ്ലൗസൊക്കെ ഇട്ടുള്ള അങ്ങനെ വലുതായിട്ട് പരിക്കൊന്നും പറ്റിയില്ല. ഈ ഒരു കാർട്ട് പോയെന്നുള്ളത് ശരിയാണ്, പക്ഷെ ആ പെണ്ണ് തങ്ങി നിന്നതുകൊണ്ട് ഈ ചെറുക്കനെയും പെണ്ണെയും കൂടെ രക്ഷപ്പെടുത്താൻ പറ്റി. പക്ഷെ ഈ വന്ന ആൾക്കാർ തന്നെയാണ് രക്ഷപ്പെടുത്തുക. ആ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല ചെയ്തത്, നമ്മളല്ല അതിൻ്റെ കാരണം. പക്ഷെ നമ്മൾ അവർ പറഞ്ഞ പോലെ തന്നെ, ഇൻസ്ട്രക്ടർ പറഞ്ഞ പോലെ സൈഡിൽ ഒതുക്കി നിർത്തി നമ്മൾ നിൽക്കുമായിരുന്നു. പക്ഷെ ഈ പെണ്ണിന് ബാലൻസ് കിട്ടിയില്ല. പക്ഷെ അതിനൊരു കാരണം നമ്മളാകുമല്ലോ എന്നൊരു ഓർത്ത് നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. ഏതായാലും കുറേ ആൾക്കാരൊക്കെ കൂടി എല്ലാം ആ പെണ്ണ് കുഴപ്പമൊന്നുമില്ല കയറി വന്നപ്പോൾ ഞാൻ പെണ്ണോട് പറഞ്ഞു ഇതുപോലെ ഞങ്ങൾ ഒതുക്കി നിർത്തി സ്പീഡ് വന്നതുകൊണ്ട് പറ്റിയതാണെന്ന് തോന്നുന്നു, എന്താണെങ്കിലും ക്ഷമിക്കണം പെണ്ണ് പറഞ്ഞു. കുഴപ്പമില്ല, അവളുടെ ഭാഗത്ത് തന്നെയാണ് തെറ്റ്, അപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് സംഭവിച്ചത്. അപ്പോൾ ശരിക്കും അത് പേടിപ്പിക്കുന്ന ഒരു അനുഭവം തന്നെയായിരുന്നു. ഇപ്പോഴും ഓർക്കുമ്പോൾ എനിക്കത് പേടിയാണ് അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ. അങ്ങനെ ഞങ്ങൾ പിന്നെ അവരൊക്കെ പോകാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു, കാരണം എനിക്ക് ആ ഒരു റോഡിൽ കൂടെ ഓടിക്കാൻ പറ്റത്തില്ല. ഇനി എനിക്ക് പേടിയായി ഒന്നുകൂടെ, കാരണം ഇതെങ്ങാനും ഈ ടയർ, കാരണം ഒന്നത് അണ്ണീവനാ റോഡെന്ന് പറയുന്നത്. നമുക്ക് ഈ വണ്ടി പോകുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ ബാലൻസ് നിൽക്കുന്നില്ല. പിന്നെ ഞാൻ ഒരു വിധത്തിൽ പതുക്കെ ആ വണ്ടി ഓടിച്ച് ഒരു സ്ഥലം വരെ എത്തി. അത് കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ ടാറിട്ട റോഡാണ്, പിന്നെ പ്രശ്നമില്ല. ഇതുവരെ നമ്മൾ ടാറില്ലാത്തതായിരുന്നു. അപ്പം അങ്ങനെ ചെന്നു ഈ മല ഈ ഒരു മല ഇറങ്ങി നമ്മൾ ബോത്തെന്ന് പറയുന്ന സ്റ്റേഷനിലാണ് ഇത് നിർത്തുന്നത്. പക്ഷേ കാഴ്ചകളൊക്കെ നല്ല രസമാണ്. സൈഡിലൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് ഈ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ പോലും കാഴ്ചകളൊക്കെ ആസ്വദിക്കാൻ സാധിച്ചു അത് കഴിഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ഇതുപോലെ ആ വണ്ടി കൊണ്ടുവന്ന് ബോട്ടിൽ കൊണ്ട് നമ്മൾ ആ വണ്ടി അവിടെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടു. അങ്ങനെ ഞങ്ങൾ വലിയൊരു അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു യാത്രയൊക്കെ കഴിഞ്ഞു. പക്ഷേ അവിടെ ഒരുപാട് കാഴ്ചകൾ നമ്മൾ കാണണം എന്ന് വിചാരിച്ചു പോയ ഒരു സ്ഥലമായിരുന്നു ഈ ഗ്രിഞ്ചൽ വാൾഡ്. പക്ഷേ നമ്മളെ ക്ലൈമറ്റ് ചതിച്ചു. നല്ല ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല കാറ്റും മഴയും, അതുപോലത്തെ മഴയെന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പെയ്യുന്ന പോലെ അങ്ങനെ ശക്തമായ മഴയൊന്നുമല്ല, പെട്ടെന്ന് വന്ന് ഇങ്ങനെ പോകുന്ന മഴയും അല്ല, ഇങ്ങനെ ചുമ്മാ ചാറി 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 നിൽക്കുന്ന മഴയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എപ്പോൾ വരും എപ്പോൾ പോകുന്നു ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ക്ലൈമറ്റ് വളരെ മോശമായി. നമ്മുടെ കുടയൊന്നുമില്ല, ആകെ ഉള്ള ജാക്കറ്റ് മാത്രം. അപ്പം ഞങ്ങൾ വിചാരിച്ചു, എന്നാൽ നമ്മൾ വിചാരിച്ച ഈ ബാ ഹാൽപ്സ് എന്ന് പറയുന്ന ലേക്കൊന്നും കാണണ്ട, നമ്മൾ അങ്ങോട്ട് ട്രെക്ക് ചെയ്ത് പോകാനായിട്ടൊക്കെയാണ് ഉദ്ദേശിച്ച് പോയത്. പക്ഷേ ക്ലൈമറ്റ് ശരിയല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് ഗ്രിൻഡൽ വാൾഡിലേക്ക് നമ്മൾ ഗൊണ്ടോള എടുത്ത് നമ്മുടെ ബേസ് സ്റ്റേഷനിലേക്ക് വന്നു. അപ്പോൾ ആ ഗൊണ്ടോള റൈഡും നല്ല മറക്കാനാവാത്തൊരു അനുഭവമായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഒരു ഡ്രൈവർ ഇല്ലാത്തൊരു കേബിൾ കാർന്ന് വേണമെങ്കിൽ പറയും ഈ ഗൊണ്ടോള. അപ്പം അങ്ങനത്തെ ഒരു ഗൊണ്ടോളയൊക്കെ എടുത്ത് വരുന്ന എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് ഇന്നും മറക്കാനാവാത്ത ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബേസ് സ്റ്റേഷനിൽ വന്നു. നമ്മൾ കാറ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് കാറൊക്കെ എടുത്ത് നമ്മൾ പിന്നെ ഹോട്ടലിലേക്ക് പോയി, കാരണം വേറെ കാഴ്ചകളൊന്നും കാണാനില്ല. അങ്ങനെ ഹോട്ടലിലേക്ക് പോയി. അങ്ങനെ നമ്മൾ സ്വിറ്റ്സർലൻഡ് യാത്രയുടെ അവസാനത്തെ ദിവസത്തേക്ക് പോകുമായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അന്നും മെഗ്ഡി തന്നെയായിരുന്നു നമുക്ക് ശരണം, കാരണം മറ്റ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. മെഗ്ഡിന്ന് ഒരു ബർഗറൊക്കെ കഴിച്ച് ഞങ്ങൾ ആ ദിവസം ഹോട്ടലിൽ ഉറങ്ങി നമ്മൾ ആ ഒരു മൂന്നാമത്തെ ദിവസം അങ്ങനെ കടന്നുപോയി. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ റൂമിൽ വന്ന് ഞങ്ങൾ ഉറങ്ങി. ഇനിയിപ്പം നാലാമത്തെ ദിവസമാണ്, നമ്മുടെ ഫൈനൽ ദിവസമാണ് സ്വിറ്റ്സർലൻഡ് ട്രിപ്പിൻ്റെ. അപ്പോൾ ഏകദേശം നമ്മളൊരു ഉച്ച വരെയൊക്കെ ഈ ട്രിപ്പ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളൂ, കാരണം നമ്മൾ ഉച്ചയ്ക്ക് തിരിച്ചാലും നമുക്ക് 8 മണിക്കൂർ എടുത്ത് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് ആഹനിലേക്ക് നമുക്ക് ജർമ്മനിയിലേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഉച്ച വരെ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചപ്പോഴാണ് അന്ന് ഞങ്ങൾ ആദ്യത്തെ ദിവസം ലൗട്ടബ്രുണൻ താഴ്വാരം കാണാൻ പോയപ്പോൾ അവിടെ ഒരു ട്രെയിൻ കണ്ടായിരുന്നു. അപ്പം ആ വാലിയിൽ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേന് ഈ ട്രെയിന് വെങ്ങെന്ന് പറയുന്ന ഒരു മലയോര ഗ്രാമത്തിലേക്കാണ് ഈ ട്രെയിൻ പോകുന്നത്. അപ്പോൾ എന്നാൽ അവിടെ പോകാം, കാരണം നമ്മൾ ഒന്നും പ്ലാൻ ചെയ്യാത്ത ട്രിപ്പാണ്. അവിടെ ചെന്നപ്പോൾ അറിഞ്ഞൊരു സ്ഥലമാണ് ഈ വെങ്ങൻ എന്ന് പറയുന്നത്. എന്നാൽ പിന്നെ ഒരു ദിവസം നമുക്ക് ഈ നാലാമത്തെ ദിവസം ഏതായാലും നമുക്ക് പകുതി ദിവസം കിട്ടും പോകാനായിട്ട്. അങ്ങനെ ഞങ്ങൾ വെങ്ങൻ എന്ന് പറയുന്ന സ്ഥലത്ത് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ പിന്നെ എങ്ങനെ പോകുക എന്നുള്ളതായി.
നമ്മൾ സ്വിറ്റ്സർലൻഡിൽ വന്നിട്ട് ഇതുവരെ നമ്മൾ കാറിൽ മാത്രം നമ്മൾ യാത്ര ചെയ്തിട്ടുള്ളൂ, ട്രെയിനിലൊന്നും കയറിയിട്ടില്ല. അപ്പോൾ സ്വിറ്റ്സർലൻഡ് ട്രെയിൻ യാത്ര എങ്ങനെയായിരിക്കും എന്നറിയാനായിട്ട് ഞങ്ങൾ ലൗട്ടബ്രൂണനിൽ നിന്ന് ട്രെയിൻ എടുത്ത് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ലൗട്ടബ്രൂണനിലെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് വേണം വെങ്ങനിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഒരാൾക്ക് ഏകദേശം 10 ഫ്രാങ്കോ 13 ഫ്രാങ്കോ എങ്ങാണ്ടായി ട്രെയിൻ ടിക്കറ്റ്. അതായത് ഏകദേശം നമ്മുടെ 860 രൂപയായി നാട്ടിലെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെങ്ങനിലേക്ക് പോവുകയാണ്. അപ്പം ട്രെയിനിൽ ഒരുപാട് ആൾക്കാരുണ്ട് പോകാനായിട്ട്. പക്ഷേ ഇന്ത്യക്കാരായിട്ട് ഞങ്ങൾ നമ്മൾ മാത്രമേ ഉള്ളൂ, വേറെ ആരെയും ഞങ്ങൾ അവിടെ കണ്ടില്ല. കാരണം ഓരോ കുറേ നേരം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കണമായിരുന്നു ട്രെയിൻ നോക്കി. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു, ആൾക്കാരെയൊക്കെ പരിചയപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ വെങ്ങനിലേക്ക് പോവുകയാണ്. അപ്പം പോകുന്ന യാത്ര നല്ല രസമുള്ള യാത്രയാണ്. അപ്പം ഈ നമ്മൾ പോയ ഈ ലൗട്ടബ്രൂണൻ താഴ്വാരം, ആ താഴ്വാരത്തിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വീടുകളും അതുപോലെ ഈ അരുവികളും പിന്നെ അതുപോലെ ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ പോകുന്ന വഴിക്ക്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ടണലുകളും ഒക്കെയാണ്. അപ്പോൾ അതിന് ഈ വെങ്ങൻ എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിൽ വന്നപ്പോഴത്തേന് അവിടെ കൂടുതലും ഞങ്ങൾ കണ്ടത് ഇതുപോലെ ഈ അപ്പാർട്ട്മെൻറ്റ്സാണ്, ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനുള്ള അപ്പാർട്ട്മെൻറ്റ്സാണ്. അപ്പോൾ അങ്ങോട്ട് വന്നപ്പോഴത്തേന് കുറേ കടകളുണ്ട്, സോവിനിയർ ഷോപ്പുകളുണ്ട്, അതുപോലെ തന്നെ ഈ ഹോട്ടലുകളുണ്ട്, പല കുസീൻ കിട്ടുന്ന ഹോട്ടലുകളുണ്ട്. കാരണം ഇൻ്റർനാഷണൽ പല രാജ്യത്തു നിന്ന് ആൾക്കാർ വരുന്നതുകൊണ്ടായിരിക്കും ഇൻ്റർനാഷണൽ കുസീൻ കിട്ടുന്ന ഒരുപാട് റെസ്റ്റോറൻസും ഹോട്ടൽസും അതുപോലെ കഫേസും ഒക്കെ അവിടെയുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ പോയി ആ കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പം കൂടുതൽ ഇറ്റാലിയനും അതുപോലെ തന്നെ ഈ ജർമ്മൻ ഫുഡ് ഷ്നിറ്റ്സൽ എന്നൊക്കെ പറയുന്നത്, അതായത് ഒരു പോർക്ക് മീറ്റ് ഇങ്ങനെ ബ്രെഡിനകത്ത് നമ്മുടെ ഒരു ബ്രെഡ് ക്രംസ് ഒക്കെ ഇട്ട് വറുത്തെടുക്കുന്ന ഒരു സംഭവമാണ് ഈ ഷ്നിറ്റ്സൽ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ കിട്ടുന്ന ഒരുപാട് റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ടെന്ന് നമ്മൾ കണ്ടു. പക്ഷെ നമ്മൾ അവിടെ നിന്നൊന്നും കഴിച്ചൊന്നുമില്ല, കാരണം നമ്മുടെ ബഡ്ജറ്റിൽ അതൊന്നും ഒതുങ്ങത്തില്ല. അങ്ങനെ നമ്മൾ അവിടെ ചെന്നു, കാഴ്ചകളൊക്കെ കണ്ടു. അപ്പോൾ അവിടെ നമ്മളൊരു ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെൻറ്റർ കണ്ടു. കാരണം നമ്മളിത് പ്ലാൻ ചെയ്യാത്തൊരു ട്രിപ്പാണ് വെങ്ങനിലേക്ക്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് അവരോട് ചോദിച്ചു എന്താണ് ഇവിടെ കാണാനായിട്ടുള്ളത്. ഞങ്ങൾക്കൊരു കുറച്ച് സമയം മാത്രമേ ഉള്ളൂ, അപ്പോൾ അതിനുള്ളിൽ കാണാൻ പറ്റണം. അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു ഇവിടെ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ തൊട്ടടുത്തൊരു ഒബ്സർവേഷൻ പോയിൻ്റ് ഉണ്ട്, അവിടെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ മലനിരകൾ യുങ്ഫ്രൗ ഐഗർ മോൺഷ് ഈ മൂന്ന് പ്രശസ്തമായ സ്വിറ്റ്സർലൻഡിലെ മലനിരകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ക്ലൈമറ്റ് നല്ലതാണ്, പക്ഷേ അന്ന് ക്ലൈമറ്റ് നല്ലതാണ്, വെയിലൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ അങ്ങോട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചോദിച്ചാൽ എങ്ങനെയാണ് പോകേണ്ടത്? അപ്പോൾ അവർ പറഞ്ഞു ഇതുവഴി നേരെ നടന്ന് പോയച്ചാൽ മതി, ഒന്നും നോക്കാതില്ല, നിങ്ങൾ ചെല്ലുന്ന ആ പള്ളിയിലേക്കാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പള്ളിയിലേക്ക് ചെന്നു. അവിടെ പള്ളിക്കകത്ത് നമ്മുടെ ഒരു സാധാ പള്ളി, നമ്മൾ പറഞ്ഞില്ലേ ചാപ്പിൽ പോലെ തന്നെയുള്ള പള്ളികളാണ് അവിടെ. പക്ഷേ ആ പണിതിരിക്കുന്ന ശൈലി എന്ന് പറയുന്നത് സ്വിസ് ശൈലി തന്നെ. കാരണം നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ മലയോര ഗ്രാമങ്ങളിൽ കണ്ട പള്ളികൾ പോലെ തന്നെ ആ ഒരു ആകൃതിയിലാണ് പണിതേക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് വലിയ ആളോ ബഹളമോ അങ്ങനെയൊന്നുമില്ല. അപ്പം നമ്മളവിടെ ചെന്നപ്പോഴത്തേന് ഈ ഒബ്സർവേഷൻ ഡെക്ക് പള്ളിയുടെ മിറ്റത്തായിട്ട് തന്നെ ഒബ്സർവേഷൻ ഡെക്ക്. അപ്പോൾ അവിടെ നിന്ന് നോക്കുമ്പോഴത്തേന് നമുക്ക് മലനിരകൾ കാണാം. ഈ നമ്മൾ വന്ന ആ ട്രെയിൻ പാളവും അതുവഴി പോകുന്ന ട്രെയിനും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അത് ഭയങ്കര നല്ലൊരു ഫോട്ടോ പോയിൻ്റ് ആയിട്ട് ഞങ്ങൾക്ക് തോന്നി. കാരണം അങ്ങനെ ഒരു ഒബ്സർവേഷൻ ഡെക്ക് ഞങ്ങൾ ഈ 2-3 ദിവസം യാത്ര ചെയ്തിട്ടും അങ്ങനെ ഒരു ഒബ്സർവേഷൻ ഡെക്ക് കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് 2-3 ട്രെയിൻ പോകുന്നിടം വരെ ആ കാഴ്ചകളൊക്കെ കണ്ടു. അവിടെ പിന്നെ വേറെ കൂടുതലായിട്ടൊന്നും കാണാനായിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ നമ്മൾ ട്രെയിൻ എടുത്തു സ്റ്റേഷനിൽ നിന്ന്. പിന്നെ ഞങ്ങൾ ലൗട്ടബ്രൂണൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു. അപ്പം അവിടെ നമ്മൾ ചെന്നപ്പോഴത്തെ ഏകദേശം ഉച്ചയൊക്കെ ആയിരുന്നു. പിന്നെ നമ്മൾ ഞാൻ ജർമ്മനിയിലേക്കുള്ള യാത്രയാണ്, ഏകദേശം 8 മണിക്കൂർ യാത്രയുണ്ട്. ശരിക്കും ഈ സ്വിറ്റ്സർലൻഡിലെ ഈ 4 ദിവസത്തെ യാത്ര എന്ന് പറയുന്നത് വളരെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ചൊരു യാത്രയായിരുന്നു. ഇന്നും അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴത്തേനും എനിക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന കുറച്ച് കാഴ്ചകളാണ് ഈ സ്വിറ്റ്സർലൻഡ് സമ്മാനിച്ചത്. ശരിക്കും നമ്മൾ ഈ ഗ്ലോബൽ വാർമിംഗ് പോലെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും പ്രകൃതി ഇത്രത്തോളം കാത്തു സൂക്ഷിക്കുന്ന ഒരു രാജ്യം സ്വിറ്റ്സർലൻഡ് പോലെ ഞാൻ വേറൊരു രാജ്യവും കണ്ടിട്ടില്ല. അവിടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോഴും അവർ പണിയുന്ന പുതിയ വീടുകൾക്ക് പോലും അവർ ആ പഴയ ആ സ്വിസ് ശൈലി കൊടുത്ത ഈ പുറം ഭാഗങ്ങൾ ഉണ്ടാക്കാനായിട്ടും അതുപോലെ തന്നെ അവരെപ്പോഴും ആ ഒരു പഴമ കാത്തു സൂക്ഷിക്കുന്ന ഒരു രീതി നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഇത്രയും ടൂറിസ്റ്റുകൾ പല രാജ്യത്തുനിന്ന് വരുന്നവരാണെങ്കിലും അവിടെ ഒരു വൃത്തികേടോ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് പോലും താഴെ കിടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ അതുപോലെ കാത്തു സൂക്ഷിക്കുന്ന പ്രകൃതിയായിട്ട് ഇണങ്ങിച്ചേരുന്ന മനുഷ്യരുള്ള ഒരു രാജ്യമാണ് സ്വിറ്റ്സർലൻഡ്. അപ്പം അങ്ങനെ ഒരുപാട് നല്ല നല്ല അനുഭവങ്ങളാണ് സ്വിറ്റ്സർലൻഡ് യാത്ര എനിക്ക് സമ്മാനിച്ചത്.
അങ്ങനെ ഞങ്ങൾ സ്വിറ്റ്സർലൻഡിൽ നിന്ന് തിരിച്ച് ജർമ്മനിയിലേക്ക് പോയി. അപ്പം മനോഹരമായ 4 ദിവസത്തെ സ്വിറ്റ്സർലൻഡ് യാത്ര അവിടെ അവസാനിച്ചു. അങ്ങനെ ഞങ്ങളിപ്പം ഏകദേശം 14 രാജ്യങ്ങൾ സന്ദർശിച്ചു. ഓരോ യാത്ര ചെയ്യുമ്പോഴത്തേനും പല കൾച്ചർ ഫോളോ ചെയ്യുന്ന ആൾക്കാരെയും അതുപോലെ തന്നെ പല ട്രഡീഷൻസ് ഫോളോ ചെയ്യുന്ന ആൾക്കാരെയും പല ജീവിത രീതികളിലൂടെ പോകുന്ന ആൾക്കാരെയൊക്കെ നമുക്ക് കാണാനായിട്ടും അവരെയൊക്കെ പരിചയപ്പെടാനും സാധിച്ചു. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോഴത്തേന് ഞങ്ങളുടെ യാത്രകളും അതുപോലെ തന്നെ ചിന്താഗതിക്കും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ശരിക്കും യാത്ര ചെയ്യാനായിട്ട് ഒന്നും ഒരു തടസ്സമല്ല, നമുക്ക് യാത്ര ചെയ്യാനുള്ളൊരു മനസ്സ് മാത്രം മതി.